ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞു വന്ന സിനിമയാണ് മാളവിക മോഹൻ, മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ക്രിസ്റ്റി. പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യനെ തന്നെക്കാൾ പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീയോട് തോന്നുന്ന ഇഷ്ടമാണ് പ്രമേയം. സിനിമ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നല്ല വിഷ്വൽസും നല്ല BGM ഒക്കെയായി കണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഇത്തരം തീം തെരഞ്ഞെടുക്കുമ്പോൾ അതിലെ ലസ്റ്റിന് നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ ക്രിസ്റ്റിയിൽ നായകന്റെ നിഷ്കളങ്ക പ്രണയത്തിനാണ് മുൻതൂക്കം. നായികയുടെ സൗന്ദര്യത്തോടൊപ്പം നായികയുടെ പ്രാരാബ്ദം, വേദന, ഒറ്റപ്പെടലൊക്കെ അവനെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ടൈപ്പ് സിനിമയിൽ കഥ ഈ ഒരു ട്രാക്കിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ മറ്റു പലതും പ്രതീക്ഷിച്ചവർക്ക് ഒരു നിരാശയൊക്കെ തോന്നാം. ആ നിരാശ മാറ്റി നിർത്തിയാൽ ക്രിസ്റ്റി എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഒരു അന്തവുമില്ലാത്ത പ്രായത്തെയും സ്വഭാവത്തെയും അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ആളാണ് മാത്യു. ആ മുഖത്ത് തന്നെ പ്രായത്തിന്റേതായ കൗതുകങ്ങൾ, അമ്പരപ്പ്, പേടി, ഇമ്പൽസീവായ പെരുമാറ്റം ഇതൊക്കെ വരുത്താൻ മാത്യുവിന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ റോയ് എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു സൈഡ് മാത്യുവിൽ ഭദ്രമാണ്. എന്നാൽ മുതിർന്ന ഒരാളോട് തോന്നുന്ന പ്രണയം, ഹൃദയവേദന, കുസൃതി ഇതൊക്കെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും വിധം അഭിനയിച്ച് ഫലിപ്പിക്കാൻ മാത്യു കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ എന്നൊരു സംശയം. മാത്യുവും ക്രിസ്റ്റിയും തമ്മിലുള്ള ബന്ധത്തിലെ പക്വതയില്ലായ്മ, ക്ലാരിറ്റി ഇല്ലായ്മ, ആശങ്കകൾ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ കൺവേ ആകുമ്പോൾ പോലും അവർ തമ്മിലെ പ്രണയം അങ്ങ് കൺവേ ആകാത്തതുപോലെ. സിനിമ റോയ് എന്ന വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് പ്രണയത്തെ വരച്ചിടുന്നത്. ക്രിസ്റ്റിയുടെ ഭാഗത്തു നിന്നുള്ള പ്രണയത്തിന് വലിയ ക്ലാരിറ്റി ഇല്ല. എന്നിരുന്നാലും നമുക്ക് ഊഹിക്കാൻ കഴിയുക ക്രിസ്റ്റിക്കും റോയിയോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ്. ക്രിസ്റ്റിയുടെ അപ്പോഴത്തെ അവസ്ഥ, ഒറ്റയ്ക്കാവൽ, അപ്പോഴെത്തുന്ന റോയിയുടെ കൂട്ട് ഇതൊക്കെ ക്രിസ്റ്റിയെ റോയിലേക്ക് ചെറുതായി അടുപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രായ വ്യത്യാസം കാരണം സൊസൈറ്റിയെ ഭയന്ന് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതാകാം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രണയമാണ് തനിക്ക് അവനോടുള്ളത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആകാം. അതുമല്ലെങ്കിൽ എഴുത്തുകാരൻ റോയിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാത്രം ക്രിസ്റ്റിയെ നോക്കിക്കാണാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്റ്റിയെ തെറ്റിദ്ധരിച്ചതുമാകാം. എന്തുതന്നെയായാലും അപക്വമായ പ്രണയങ്ങൾ, പ്രായത്തിന്റെ എടുത്തുചാട്ടങ്ങളൊക്കെ സിനിമയിൽ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റിയായി മാളവിക മോഹൻ സംഭാഷണത്തിലെ അർബൻ ടച്ചും സ്ലാങ് പിടിക്കാനുള്ള ശ്രമവും മാറ്റി നിർത്തിയാൽ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് ഈ കഥ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. ക്രിസ്റ്റിക്ക് ശരിക്കും സ്നേഹമായിരിക്കുമോ അതോ റോയ് വെറും ശല്യക്കാരനായ ഒരു പയ്യനായിരിക്കുമോ? പറയാൻ പറ്റില്ല. അവനവന് പ്രണയമായി തോന്നുന്ന പലതും മറ്റുള്ളവർക്ക് ശല്യമായി തോന്നാമല്ലോ. സിനിമയിൽ കഥ നടക്കുന്ന പശ്ചാത്തലത്തെ കഥയുമായി കോർത്തിണക്കിയ രീതി ഇഷ്ടപ്പെട്ടു. രണ്ട് വീടുകൾ, കടപ്പുറം, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പഠനത്തിലെ ഉഴപ്പ്, വീട്ടുകാരുടെ ആകുലതകൾ, ഡിവോഴ്സായി വന്നു നിൽക്കുന്ന പെണ്ണിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രഷർ, പ്രത്യേകിച്ച് ആ അച്ഛന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വളരെ രസകരമായി സിനിമയിൽ വന്നു പോകുന്നുണ്ട്. മറ്റൊന്ന് കാലഘട്ടം കാണിച്ച രീതിയാണ്. വാട്സാപ്പ് വരുന്നതിന് മുമ്പ് വിളിച്ചാൽ ഉടനെ ബാലൻസ് തീരുന്ന കാലം, കാത്തുനിന്ന് ബാലൻസ് കയറ്റി വിളിക്കുന്നതിന്റെ കഷ്ടപ്പാടുകൾ, ഫേസ്ബുക്കിലെ പരിപാടികൾ, ഫോണുകളുടെ മാറ്റം ഇതൊക്കെ നൊസ്റ്റാൾജിയായി ഫീൽ ചെയ്തു. സിനിമയിൽ പ്രശ്നമായി തോന്നിയത് മെല്ലെപ്പോക്കാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ഇടയ്ക്കൊക്കെ വല്ലാണ്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സിലെ സംഭവങ്ങൾ നമ്മളെ അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതല്ലെങ്കിൽ റോയിയോട് ഒരു സിമ്പതി തോന്നുന്ന രീതിയിൽ വരുത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പറഞ്ഞുകൊണ്ട് വന്ന കഥയ്ക്ക് ഒരു ക്ലോഷർ നൽകാൻ മാത്രമുള്ള സംഭവം ആ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നില്ല. റിയൽ ലൈഫ് സംഭവമായതുകൊണ്ട് എഴുത്തുകാരന് അത് നന്നായി ഫീൽ ചെയ്ത് കാണും. പക്ഷെ കാണുന്ന നമുക്ക് ഇതിപ്പോ എന്താ എന്നൊരു ഫീൽ ആയിരിക്കും. കുടുംബങ്ങൾക്കൊക്കെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റിയോട് റോയ്ക്കുള്ള ഇഷ്ടത്തിനെ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതെ വളരെ പ്ലെയിൻ ആയി കാണിക്കുന്നു എന്നതൊഴിച്ചാൽ റോയിയുടെ ഇൻഫാച്ചുവേഷനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് നിന്റെ പ്രേമമാണ് മോനെ പ്രേമം എന്ന് ചില കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് മാറ്റി നിർത്തിയാൽ, ഇത്തിരി ലാഗ് ഉള്ളതൊഴിച്ചാൽ മറ്റു വലിയ കുറ്റമൊന്നും പറയാനില്ലാത്ത, അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ക്രിസ്റ്റി അനുഭവപ്പെട്ടത്. എന്താണ് ക്രിസ്റ്റി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.